നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഈ നിമിഷം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത് ഗവർണറെ തടഞ്ഞ എസ് എഫ് ഐ പ്രവർത്തകർ ഇരിഞ്ഞാലക്കുടയിലാണ് പ്രതിഷേധം നടന്നത് ഗവർണറെ പൂർണ്ണമായും തടയുകയായിരുന്നു ഗവർണറുടെ കാറിന് നേരെ ചീറിപ്പാഞ്ഞ അവർ എത്തിയത് കാറിന് മുകളിലേക്ക് ചാടിക്കയറാൻ പോലും മടിക്കാത്ത തരത്തിലായിരുന്നു അവരുടെ വരവ് പോലീസ് പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലായിരുന്നു ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നത് ഗവർണർ ഗവർണർ എസ് എഫ് ഐക്കെതിരെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും ആവർത്തിച്ച ആവർത്തിച്ച കൃത്യമായി തന്നെ റിയിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിൽ ഇരിഞ്ഞാലക്കുടയിലും പ്രതിഷേധമുണ്ടായത് ഇരിഞ്ഞാലക്കുടയിലെ പ്രധാന ജംഗ്ഷനിലേക്ക് വളയുന്ന ഭാഗത്തേക്കാണ് ഈ പ്രതിഷേധക്കാർ ചീറിപ്പാഞ്ഞെത്തിയത് ഗവർണറിന്റെ കാറിനെ മുകളിലേക്ക് ചാടിക്കയറാൻ പോലും ശ്രമിക്കുകയുണ്ടായിരുന്നു അതിന് ഗവർണർ നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു ആരും കരിങ്കൊടി കാണിക്കേണ്ട നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഞാൻ ഇറങ്ങി വരാം നിങ്ങൾക്ക് എന്താണ് ആവശ്യമെന്ന് എന്നോട് പറയൂ ഞാൻ ഇറങ്ങി വരാനും തയ്യാറാണ് ആരും കരിങ്കൊടി കാണിക്കുകയോ ചാടിക്കയറുകയോ ചെയ്യേണ്ട ഒരു ആവശ്യവും ഇല്ല നിങ്ങൾ എന്റെ മുന്നിൽ വന്നിരുന്നാൽ ഞാനും ഇറങ്ങി ാണ് മറ്റകമ്പടികൾ ഒന്നും തന്നെ എനിക്ക് ആവശ്യമില്ല അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുകയാണ് എന്തായാലും അദ്ദേഹത്തിന്റെ വാഹനം അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു വാഹനത്തിന് നേരെയാണ് അവർ ചീറിപ്പാഞ്ഞു വന്നത് എന്തായാലും വാഹനത്തിൽ ഇരുന്ന് ഇരുന്നു കൊണ്ട് തന്നെ ഗവർണർ ഇക്കാര്യം പറഞ്ഞിരുന്നു ആരും കരിങ്കൊടി കാണിക്കേണ്ട ആവശ്യമോ ഒന്നും തന്നെ ഇല്ല വേണ്ടി വന്നാൽ ഞാൻ ഇറങ്ങി വന്ന് നിങ്ങളോട് സംസാരിക്കാൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു എന്തായാലും അല്പസമയം മുൻപാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രംഗത്തെത്തിയത് ഒരു വശത്ത് എസ് എഫ് ഐക്കാരെ നിരത്തിലിറക്കി പ്രതിഷേധിക്കുകയും മറുവശത്ത് തനിക്ക് സുരക്ഷ ഒരുക്കുകയാണ് സംസ്ഥാന സർക്കാർ എന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തിയിരുന്നു എങ്ങണ്ടിയൂരിൽ ചരിത്ര എഴുത്തുകാരൻ വേലായുധൻ പണിക്കശ്ശേരിയുടെ നവതി ആഘോഷിക്കാൻ വന്നതിന് ശേഷമാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് ഒരു വർഷത്തെ എസ് എഫ് ഐക്കാരോട് പ്രതിഷേധം സംഘടിപ്പിക്കാൻ പറയുന്നു മറുവശത്ത് തനിക്ക് സുരക്ഷ ഒരുക്കാൻ പറയുന്നു ഇതിലും ഭേദം മുഖ്യമന്ത്രി നാടക കമ്പനി തുടങ്ങുന്നതാണ് നല്ലത് എന്നായിരുന്നു താൻ ഒന്നിനോടും ഭയപ്പെടില്ല പോലീസിനോട് സഹതാപം മാത്രമേ ഉള്ളൂ എന്നും അദ്ദേഹം പറയുന്നു മുഖ്യമന്ത്രിക്ക് പറ്റുന്ന പണി നാടക കമ്പനി നടത്തലാണ് എന്നും ഗവർണർ കുറ്റപ്പെടുത്തിയിരുന്നു പിന്നാലെയാണ് എസ് എഫ് ഐ ഇരിങ്ങാലക്കുടയിൽ വെച്ചത് കരിങ്കൊടി കാണിക്കുകയും വലിയ രീതിയിൽ പ്രതിഷേധവുമായി എത്തിയത് പെൺകുട്ടികളടക്കമുള്ള എസ് എഫ് ഐ കാരുടെ സംഘമാണ് അദ്ദേഹത്തിന് നേരെ ചെറുപ്പാൻ എത്തിയത് എന്തായാലും വലിയ ഒരു പോലീസ് സുരക്ഷയും അതുപോലെ സിആർ പി എഫ് സുരക്ഷയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു മാധ്യമങ്ങളെപ്പോലും അങ്ങോട്ടേക്ക് അടുപ്പിക്കാൻ സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ മാധ്യമങ്ങളെ കടത്തിവിടാൻ ഗവർണർ ആവശ്യപ്പെടുകയായിരുന്നു എന്തായാലും അപ്പോഴാണ് ഗവർണർ പറഞ്ഞത് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് എസ് എഫ് ഐ പ്രവർത്തകർക്ക് എന്നോട് സംസാരിക്കണമെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ ഇറങ്ങി വരാമെന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്തായാലും അദ്ദേഹം ഇനി വരുന്നത് എറണാകുളത്തേക്കാണ് എറണാകുളത്തുള്ള വിവിധ ഭാഗങ്ങളിൽ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിന് സാഹചര്യമുണ്ട് എന്തായാലും കൂടുതൽ അലേർട്ടാവുകയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ